അത്രയ്ക്കധികം വെറൈറ്റി പൂച്ചെടികളാണ് ഈ ഒരു ഗാർഡൻ. പൂക്കളോട് ഭയങ്കര പ്രതിപത്തിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അത് മനസ്സിനൊരു സുഖം, രാവിലെ തന്നെ അതൊക്കെ കാണുമ്പോൾ ഒരു നൈപുണ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹോം ഗാർഡനിലേക്കാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. ഞാൻ ബഷീർ, എൻ്റെ വൈഫിൻ്റെ പേര് ഹൈറ. മതിലകത്താണ് ഞങ്ങളുടെ വീട്. ഇവിടെ ബീച്ച് റോഡിൽ തന്നെയാണ്, മതിലകത്ത് നിന്ന് ഒരു 100 മീറ്റർ അടുത്താണ്. പൂക്കളോട് ഭയങ്കര പ്രതിപത്തിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അത് മനസ്സിനൊരു സുഖം, രാവിലെ തന്നെ അതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു പോസിറ്റീവ് എനർജി, അതൊക്കെയാണ്. പിന്നെ ഇത്തവണ പൂക്കൾ വളരെ കുറവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം സൂര്യൻ ഉദിക്കുന്നത് ഇപ്പോൾ കുറച്ച് മാറിയാണ് ഉദിക്കുന്നത്. മുൻപത്തെ പോലെ വെയിൽ കൂടുതൽ വരുന്നില്ല. അത് കാരണം കുറേ പൂക്കളൊക്കെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. പിന്നെ എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട്, ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും പുള്ളിയുടെ ഒരു അഭിപ്രായം അനുസരിച്ചാണ് ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു മോട്ടിവേഷൻ ഉണ്ട് പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന്. ഇതും എല്ലാവർക്കും അറിയാവുന്ന റെങ്കൂൺ ക്രീപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിറയെ മുട്ടുകളും അതുപോലെ തന്നെ നിറയെ ഫ്ലവറുകളും നിൽക്കുന്നുണ്ട് ഇതുമേ. ഈ ഒരു ഗാർഡനിലേക്ക് കയറുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, പൂക്കളുടെയൊക്കെ നല്ല സ്മെല്ല്. ബ്രൈഡൽ മുല്ലേരിയും റെങ്കൂൺ ക്രീപ്പറിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. പൂച്ചെടികളുടെ വലിയൊരു ലോകമാണ് ഈ ഒരു ഗാർഡൻ. അത്രയ്ക്കധികം വെറൈറ്റി പൂച്ചെടികളാണ് ഈ ഒരു ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ബ്രൈഡൽ മുല്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ആ ഒരു പ്ലാന്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമുള്ള കൊങ്ങിണി ചെടികൾ വളരെ ഭംഗിയിൽ ഇവിടെ സെറ്റ് ചെയ്തത് കാണാം.
ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് പെട്രിയ പ്ലാന്റാണ്. നിറയെ ഫ്ലവറൊക്കെ വന്ന് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്, അതുകൊണ്ട് ഫ്ലവറിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. എന്നാലും നിറയെ പൂക്കളുണ്ട് കേട്ടോ അതിൽ. പിറ്റോണിയ ചെടികളുടെ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പ്ലാന്റ് മുമ്പ് കാണിച്ചിട്ടുണ്ട്, സീനിയയുടെ മിനിയേച്ചർ വെറൈറ്റി എന്ന് പറഞ്ഞിട്ട്. ആ പ്ലാന്റ് ഇതാ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് അടിപൊളിയാക്കാം കേട്ടോ. ഈ ഒരു ഗാർഡനിൽ ഒരുപാട് തരം ക്രീപ്പർ പ്ലാന്റുകളുണ്ട്. ഒരുപാട് തരം പൂച്ചെടികൾ ചേർത്ത് വെച്ചാണ് ഈ ഒരു മനോഹരമായ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത്. ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കാറ്റ്സ് ക്ലോ പ്ലാന്റാണ്. ഇപ്പോൾ ഈ ഒരു ഗാർഡനിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്നത് നമ്മുടെ ബൊഗെയിൻവില്ല ചെടികളാണ്. ഇപ്പോൾ അതിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നിറയെ ഫ്ലവറായിട്ട് ഒരുപാട് പ്ലാന്റ്സുകൾ നിൽക്കുന്നുണ്ട്. വീടിനകത്ത് മനോഹരമായിട്ടുള്ള ഒരു നടുമുറ്റം, ആ നടുമുറ്റത്തിന് ചുറ്റും കുറേ ചെടികൾ, അതുപോലെ മുകളിലേക്ക് നോക്കിയാൽ മുന്തിരിക്കൊലകൾ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നത് കാണാം. വളരെ ഭംഗിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിറയെ മുന്തിരിയൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ.
ഈ ഒരു ഭാഗത്ത് അഗ്ലോണിമ അതുപോലെ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ് അല്ലാത്ത ഇൻഡോർ ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുറ്റം നിറയെ പൂച്ചെടികളും കിളികളുടെ മധുരമായ ശബ്ദവും ഇന്നും കേട്ടുണരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഒരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. എന്നും ഇതുപോലെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.